ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ വെറുതെ കളയുന്ന എഗ് ട്രേ വെച്ചിട്ട് നമുക്ക് ഒരുപാട് ക്രാഫ്റ്റുകൾ ചെയ്തെടുക്കാൻ പറ്റും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എഗ് ട്രേ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ അടിപൊളി റോസ് ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ എഗ് ട്രേ എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഈ മുട്ട വയ്ക്കുന്ന ഓരോ ഭാഗങ്ങളുണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിൽ ഭംഗിയിൽ നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയാം. ഇങ്ങനെ ഒരു അഞ്ചോ ആറോ പീസുകളാണ് നമുക്ക് ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. ഓരോ പീസ് കട്ട് ചെയ്യുമ്പോഴും സൈസ് കൂടി വരുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി അതിൻ്റെ ഉൾഭാഗത്തായിട്ട് നമ്മൾ നാല് പീസുകളായി കിട്ടുന്ന രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ സൈഡുകളൊക്കെ ഒന്ന് റൗണ്ട് ഷേപ്പാക്കി കൊടുക്കുക. നമ്മൾ എതളുകളായിട്ടാണ് ഉദ്ദേശിക്കുന്നത്, അപ്പോൾ എതളുകൾ റൗണ്ട് ഷേപ്പിലെല്ലാം ഉണ്ടാവുക, അപ്പോൾ അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എല്ലാം നമ്മൾ ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഏറ്റവും വലിപ്പത്തിലുള്ളത് മാത്രം ആറോ ഏഴോ എതളുകൾ കിട്ടുന്ന രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കട്ട് ചെയ്തെടുത്തിട്ടുള്ള എല്ലാ പീസുകൾക്കും നമുക്കിനി പെയിൻ്റ് അടിച്ചു കൊടുക്കാം. ആക്രിലിക് പെയിൻ്റ് റെഡ് കളറാണ് അടിച്ചു കൊടുക്കുന്നത്. രണ്ട് സൈഡിലായിട്ട് കംപ്ലീറ്റ് ആയിട്ട് പെയിൻ്റ് അടിച്ചെടുത്തതിന് ശേഷം നമുക്കിത് നന്നായി ഡ്രൈ ആക്കി എടുക്കണം. അങ്ങനെ നമ്മളെല്ലാം പെയിൻ്റ് ചെയ്തിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു ബ്രഷോ അല്ലെങ്കിൽ വല്ല പെൻസിലിൻ്റെ ബാക്ക് സൈഡൊക്കെ വെച്ചിട്ട് ഈ എതളുകളൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കുക. എല്ലാ എതളുകളും നമ്മളിതുപോലെ ചുരുട്ടിയെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്കിതൊക്കെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഒട്ടിച്ചെടുത്താൽ മതി. നമ്മൾ ഗ്ലൂഗൺ യൂസ് ചെയ്തിട്ടാണ് ഒട്ടിക്കുന്നത്. ആദ്യം നമ്മളിതുപോലെ ഓപ്പോസിറ്റ് നിൽക്കുന്ന എതളുകളൊക്കെ തമ്മിൽ കൂട്ടി ഒട്ടിക്കുന്നുണ്ട്. നമ്മൾ ഈ ആറ് പീസുകളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് സൈസ് കൂടുന്നതിനനുസരിച്ചിട്ടാണല്ലോ. അപ്പോൾ നമുക്ക് അതേ ഓർഡറിൽ തന്നെ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്താൽ മതി. ഉണ്ടാക്കിയെടുത്തിട്ടുള്ള എല്ലാ എതളുകളും ഇതുപോലെ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളി റോസ് ഫ്ലവർ കിട്ടും. അങ്ങനെ നമ്മൾ എല്ലാ എതളുകളും ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നമുക്ക് അടിപൊളി റോസ് ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കിയെടുത്തുള്ള റോസ് ഫ്ലവറിൻ്റെ അടിഭാഗത്തായിട്ട് ഇതുപോലെ തണ്ടും കൂടി ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ള ബാംബു സ്ക്യൂസ് ആണ് കേട്ടോ. അത് നമുക്ക് ക്രാഫ്റ്റ് സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ഫ്ലവർ മേക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ഫ്ലോറൽ വയേഴ്സൊക്കെ ഉപയോഗിക്കാം. ഇനി നമ്മുടെ റോസ് ഫ്ലവറിൻ്റെ തണ്ടിന് ഗ്രീൻ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്രീൻ കളർ ഫ്ലോറൽ ടേപ്പ് ചുറ്റി കൊടുക്കുന്നുണ്ട്. നമുക്ക് എക്സ്ട്രാ ഗമ്മിൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം അതിൽ തന്നെ ഗം ഉണ്ടായിരിക്കും. നമ്മുടെ റോസ് ഫ്ലവർ ഏകദേശമൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ ഗ്രീൻ കളറിലൊരു സംഭവം ഉണ്ടാവില്ലേ, അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഗ്രീൻ കളർ ഫീനിക്സ് പേപ്പർ എടുത്തിട്ട് ഇതുപോലെ മടക്കി കൊടുക്കുക. രണ്ട് സൈഡിലും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അതും കൂടി ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. നമുക്ക് ഫീനിക്സ് പേപ്പർ തന്നെ യൂസ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഗ്രീൻ കളർ ഏത് പേപ്പർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഫീനിക്സ് പേപ്പർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു പെർഫെക്ഷൻ ഉണ്ടായിരിക്കും, റിയാലിറ്റി ഫീൽ ചെയ്യും നമുക്ക്. നമുക്കത് ഒട്ടിച്ചു കൊടുക്കാം. ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ റോസ് ഫ്ലവറിൻ്റെ ചുറ്റും നമ്മൾ ഫീനിക്സ് പേപ്പറൊക്കെ കട്ട് ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഏകദേശം വർക്കൊക്കെ ഫിനിഷായിട്ടുണ്ട്. എഗ് ട്രേ യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ള കാരണം അതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ എഗ് ട്രേയുടെ കളർ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഒന്നും കൂടി പെയിൻ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായി ഡ്രൈ ആക്കി എടുത്താൽ മതി. അങ്ങനെ നമ്മുടെ വർക്കൊക്കെ ഏകദേശം ഫിനിഷായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമ്മൾ കുറേ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. റോസ് ഫ്ലവേഴ്സ് മാത്രമല്ല കേട്ടോ, നമുക്ക് വേറെ ടൈപ്പ് ഫ്ലവേഴ്സും ഇതേപോലെ എഗ് ട്രേ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാം. യെല്ലോ കളർ ഫ്ലവർ ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.